കിടിലും ടേസ്റ്റിൽ എങ്ങനെയാണ് കക്കാർച്ച് വെക്കുന്നത് നമുക്ക് നോക്കിയാലോ. ഇതാ ഞാനൊരു പാൻ ചൂടാക്കിയിട്ട് അതിൽ കുറച്ച് കടുകിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച തേങ്ങാക്കൊത്തിട്ടിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, ഇഞ്ചി കുറച്ച് കൂടുതലിട്ടോ കേട്ടോ. പിന്നെ വെളുത്തുള്ളി, അതുപോലെ തന്നെ അതൊന്ന് ചെറിയൊരു ബ്രൗൺ നിറത്തിലൊന്ന് മൂത്ത് വരുമ്പോഴത്തേനും നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു രണ്ട് പച്ചമുളക് കീറിയതിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ചൊന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം. അതിനകത്തേക്ക് ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്ത ഒരു ക്യാരറ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് ഒരുപാടൊന്ന് മൂത്ത് പോകണ്ട, ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടിയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ആ എണ്ണയിലേക്ക് തന്നെ കുറച്ച് സവാളയൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഏതാണ്ട് ഒന്ന് വഴന്ന് വരുമ്പോഴത്തേനും കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ പെട്ടെന്നൊന്ന് കുക്കായി കിട്ടും. അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു അര ടീസ്പൂണോളം മഞ്ഞപ്പൊടി, എന്നാൽ ഞാനിവിടെ പൊടിച്ച് വെച്ച കേട്ടോ ഗരം മസാലപ്പൊടി, അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ സ്പൂൺ അളവിൽ കുരുമുളക് പൊടി. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴണം. സവാള ഒരുപാട് മൂത്തൊന്നും പോകണ്ട, ജസ്റ്റ് ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി. അതിലേക്ക് നമ്മുടെ കക്കാർച്ചി ചേർത്ത് കൊടുക്കാം. പൊടിയായിട്ടുള്ളത് കൊണ്ടോ, തീരെ പൊടിയായിട്ടുള്ളൊരു കക്കാർച്ചിയാണ്. നല്ല ടേസ്റ്റാണ് ആ പൊടി പൊടിയായിട്ടുള്ളതിന്. വലുതിനേക്കാളും ടേസ്റ്റ് ചെറിയ കക്കയ്ക്കാണ്. അപ്പോൾ അതാ അതൊന്ന് മൂടി വെച്ചിട്ട് നമുക്ക് വേവിക്കാം. വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട, ഇടയ്ക്ക് ഒന്ന് രണ്ട് വട്ടം നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. വെള്ളം ഒഴിക്കാതെ തന്നെ ഇതിനകത്തൊരു ചെറിയ വെള്ളം നന്നായിട്ട് കണ്ടില്ലേ, നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തില്ല, പക്ഷേ ആ കക്കയിൽ തന്നെയുള്ള വെള്ളം അതിലേക്ക് ആയിക്കോളും. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് അതൊന്ന് പറ്റിച്ചെടുക്കണം. അപ്പോൾ ഏകദേശം അതൊന്ന് പറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു അരമുറി തേങ്ങ ഞാൻ വറുത്ത് വെച്ചതാണ്, അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ തേങ്ങ ഇട്ടിട്ട് ഒരുപാട് നേരം നമുക്ക് വേവിക്കേണ്ട, അതായത് ആ വറുത്ത തേങ്ങ നന്നായിട്ടൊന്ന് കടിക്കണം. നമ്മൾ കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് മുന്നിൽ നിൽക്കണം. അപ്പം ഒന്ന് ഇളക്കി കൊടുത്ത് ഏകദേശം ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞപ്പോഴത്തേനും ആദ്യം നമ്മൾ എടുത്തു വെച്ചില്ലേ ക്യാരറ്റ്, ഇതെല്ലാം വറുത്ത് വെച്ചില്ലേ, അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് ചേർത്തൊന്ന് ഇളക്കിയെടുക്കാം. ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെയൊന്ന് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നിങ്ങൾക്ക് ആവശ്യത്തിന് കറിവേപ്പിലയോ മല്ലിയിലയോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്തൊന്ന് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള കക്കാർച്ചി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ്. ഇതിൻ്റെ കൂടെയുള്ള ആ തേങ്ങാക്കൊത്തും ഈ ക്യാരറ്റും അതെല്ലാം കൂടെ ഒന്ന് കഴിക്കാൻ കിട്ടുമ്പോൾ ഉണ്ടല്ലോ, നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇനിയും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ.